ബിദിനാഘോഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ തൃശൂർ കയ്പമംഗലം കാക്കാതിരുത്തിയിലെ ചെറുപ്പക്കാർ വിശ്രമമില്ലാത്ത ദഫുമുട്ട് പരിശീലനത്തിലാണ് കയ്പമംഗലത്തെ നബിദിന റാലി വർണ്ണാഭമാകണമെങ്കിൽ കാതനിമ്പ മാറുന്ന പാട്ടിനൊപ്പം ദഫിൽ താളമിട്ട ആവേശം കാണികളിലേക്ക് കൂടി പകർന്നു നൽകി ചുവടുവെക്കുന്ന ഈ ചെറുപ്പക്കാർ വേണം രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി ഇതൊരു പതിവ് കാഴ്ചയാണ് നബിദിനറാലിയിൽ മെഗാദെഫ് ഒരു പുതുമയല്ലെങ്കിലും തൃശൂർ കൈപ്പമംഗലത്തെ നിബന്ധന റാലിയിലെ മെഗാദഫ് ഓരോ വർഷവും കാഴ്ചക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പുതുമ സമ്മാനിക്കും ചെറിയൊരു ചരിത്രം തന്നെ ഈ മെഗാദെഫിന് പിന്നിലുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കാക്കാത്തിരുത്തി ഇസ്തുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അന്നത്തെ നിബന്ധനത്തിന് എല്ലാവരും കൂടി ഒരു ദഫൊരുക്കുക എന്നത് ഇരുപത് പേരടങ്ങുന്ന സംഘമായി അങ്ങനെ ആദ്യത്തെ മെഗാ ദഫ് അന്ന് തുടക്കം കുറിച്ചു പാരമ്പര്യ ശൈലിയിൽ പിന്തുടർന്ന് നടത്തിയ ഇവരുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി പിന്നീട് കളിക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി ആധുനിക ശൈലി കൂടി ഇഴുകിച്ചേർന്നതോടെ ഓരോ വർഷവും നബിദിനാഘോഷങ്ങളിൽ ഇവരുടെ വിസ്മയപ്രകടനം കാണാൻ ജാതിമത ഭേദമന്യുള്ള കാഴ്ചക്കാരുടെ എണ്ണവും കൂടി സമൂഹമാധ്യമങ്ങളിലൂടെ കാക്കാത്തിരുത്തിയിലെ യുവത്വത്തിൻ്റെ പ്രകടനം വൈറലാകാനും അധികം സമയമെടുത്തില്ല നിരന്തരമായ പരിശ്രമവും ആത്മവിശ്വാസവുമാണ് പിഴവുകളില്ലാതെ ഒരേ താളത്തിൽ പാട്ടുപാടി ചുവടുവെക്കാൻ കഴിയുന്നതെന്ന് അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു പാത്രത്തിൽ കൊട്ടി ചുവടുവെപ്പിച്ചുകൊണ്ട് പരിശീലനം ആരംഭിക്കും നബിദിനം എത്തുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കുന്ന പരിശീലനം ആദ്യകാലങ്ങളിൽ രാത്രിയിൽ മാത്രമാണ് ദിവസങ്ങൾ കഴിയും തോറും പാട്ടിനൊത്ത് താളമിട്ട് ചുവടുവെക്കുന്നതിലേക്ക് കളിക്കാരോരോത്തരും എത്തിച്ചേരും നബദിനമെടുക്കുന്നതോടെ പരിശീലന സമയത്തിലും മാറ്റം വരും വേഷവിധാനത്തിലും ചുവടുകളിലും ഉൾപ്പെടെ ഇക്കുറി ഒട്ടേറെ സവിശേഷതകൾ മെഗാദെഫിലൂടെ കലാസ്വാദകരിലേക്ക് എത്തിക്കുവാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ ചെറുപ്പക്കാർ കളിക്കാരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതായതോടെ രണ്ട് വിഭാഗങ്ങളിലായാണ് മെഗാദെഫ് അവതരിപ്പിക്കുക മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ നൂറ്റി മുപ്പത് പേരും മദ്രസ വിദ്യാർത്ഥികളായ എൺപത് പേരും ഇരു സംഘങ്ങളായി ദഫിൽ അണിചേരും അഞ്ചു വയസ്സുകാരൻ മുതൽ മുതിർന്ന അംഗമായ കാരൻ വരെ ഇതുൾപ്പെടും ഘോഷയാത്ര കടന്നുപോകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഓരോയിടത്തും സമയക്രമം പാലിച്ച് ചുരുങ്ങിയത് അഞ്ച് പാട്ടുകൾക്ക് ചൂട് വയ്ക്കാനാണ് ഇവരുടെ തീരുമാനം വെള്ളനിറത്തിലുള്ള തലപ്പാവും കന്തുറയുമാണ് ഇത്തവണത്തെ വേഷം പഴമയും പുതുമയും ഇടകലർന്ന പാട്ടുകളും മഹലിനെ വാഴ്ത്തുന്ന ഗാനങ്ങളും ഡെഫിന് അകമ്പടിയായി ഇക്കുറിയുമുണ്ടാകും പതിവ് പോലെ ഗായകരായ ഒയു ബഷീറിൻ്റെയും നവാസ് വലപ്പാട്ടിൻ്റെയും ശബ്ദസാന്നിധ്യവും പാട്ടുകൾക്കൊപ്പമുണ്ട് എറണാകുളത്തും മസ്ക്കറ്റിലുമായി റെക്കോർഡിംഗ്സ് പൂർത്തിയായ ഗാനങ്ങൾക്കൊത്ത് അവസാനവട്ട റിഹേഴ്സലുകൾ കഴിഞ്ഞു മൂന്ന് ലക്ഷം രൂപയാണ് മെഗാദെഫിൻ്റെ ഇതുവരെയുള്ള ചെലവ് എന്തായാലും കാക്കാതിരുത്തിയിലെ ചെറുപ്പക്കാരുടെ മെഗാദെഫ് ഇരുന്ന് ഗ്രാമവീഥികളെ ജനസാഗരമാക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനിരിക്കുകയാണ് ആ നാട്ടിലെ ഓരോ കലാസ്വാദകരും